ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു സീനാസ് ഹോംമേഡ് റെസിപ്പീസ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പർദ്ദ ബിരിയാണിയാണ് നല്ല മൊഞ്ചുള്ള ദമ്മനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നില്ലേ അത് തന്നെയാണ് ആൾ ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം दम पोटी मणारे परत बिर्याणी वे अंद बिर्याणी अंद अब नमक उवक इन वीडियो ना स्किपे का अब नमक इंग्रीडियंस नोक नाम अर को रईसान अल्ले अर को चिकन एड़े मूं सवाड़ नईस अदल चूड़ वे कपड़े आवश्यक ओइल वे അര കപ്പ് തൈര് വേണം മസാലക്കും ചോറിനൊക്കെ ആവശ്യമായിട്ടുള്ള അത്ര ഉപ്പ് 1/2 ടീസ്പൂൺ ഈസ്റ്റ് 1 ടീസ്പൂൺ പഞ്ചസാര പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പും പുതിനയാണ് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മൈദയും കൂടി ആവശ്യമായിട്ടുണ്ട് ഇത്രയും സാധനമാണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇനി ചൂടുവെള്ളത്തിൽ ഈസ്റ്റ് ഒന്ന് കലക്കി വെക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് വരും ഇനി ഇത് ആക്റ്റീവ് ആവാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ ചിക്കൻ ഒന്ന് മസാല വറ്റി വെക്കാം അതിനു വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല അതിലേക്ക് മഞ്ഞപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോൺഫ്ലോറും 1 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുരുമുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇവിടെ 1/2 ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് പിന്നെ 2 ടീസ്പൂൺ ഓയിലും കൂട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് മസാല പരത്തി എടുക്കുക ഇതിലേക്ക് നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ ഒരു ഓയിലിന്റെ നനവ് തന്നെ മസാല നന്നായിട്ട് പരത്തി എടുത്താൽ മതി ഇപ്പോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ 2 ടീസ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത് അതിന് ശേഷം അതോടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ആ സമയം നമ്മുടെ ഈസ്റ്റ് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡോ ഒന്ന് കുഴച്ച് വെക്കാം അപ്പോൾ നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ നേരത്തെ സെറ്റ് ആൻ വെച്ചിട്ടുള്ള ഈസ്റ്റിന്റെ വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല ഒരു ചപ്പാത്തി പരുവത്തിൽ നമ്മൾ ഇത് കുഴച്ചെടുക്കണം ഇത് നമ്മൾ ദമ്മ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്ടോ റെഡി ആക്കുന്നത് ഇനി പർദ്ദ ബിരിയാണി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഹിന്ദിയിൽ പർദ്ദ എന്ന് വെച്ചാൽ കവറിങ് കർട്ടൈൻ അങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത് അതുകൊണ്ടാണ് ഇതിന് പർദ്ദ ബിരിയാണി എന്ന് വരുന്നത് മൊത്തമായിട്ട് കവർ ചെയ്ത് ദമ്മിടുന്ന ബിരിയാണി ആയതുകൊണ്ട് പർദ്ദ ബിരിയാണി എന്ന് പേര് തന്നെ അപ്പോൾ നമ്മൾ ഈ മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതിൻ്റെ മേലെയായിട്ടും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു മണിക്കൂർ നേരത്തെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ദമ്മിന് വേണ്ടിയിട്ടുള്ള സവാളാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം
കാഷ്യൂ ഇട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം കിസ്മിസ് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കിസ്മിസ് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഓയിൽ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ വേറെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചിക്കൻ മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ ഈ എണ്ണയിൽ തന്നെ മസാല റെഡിയാക്കി എടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സവാള നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്, അത് റൈസിന് വേണ്ടിയിട്ടാണ്. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. 2 മീഡിയം സൈസ് തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1/2 കഷ്ണം നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ളത് ഗരം മസാല ആണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സാജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അരി എടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ ഡബിൾ അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇട്ടപാടന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഏകദേശം ഫുൾ കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ കുറച്ചുകൂടെ വെള്ളം വറ്റാനായിട്ടുണ്ട്. അതും കൂടെ വറ്റുമ്പോൾ ചോറ് നല്ല സെറ്റായിട്ട് വരും. ഈ സമയം കൊണ്ട് മാവ് നല്ല പൊങ്ങി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം.
അതിനുവേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ലാബിൽ പൊടി വിതറിയതിന് ശേഷം അത് അവിടെ വെച്ച് നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് ഇതൊന്ന് കുഴച്ച് നല്ല സെറ്റാക്കി എടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പരത്തിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കുകയാണ്. കുറച്ച് കൈ വെച്ച് പരത്തിയതിന് ശേഷം ചപ്പാത്തിക്കോയിൽ ഉപയോഗിച്ച് ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിയെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കാം, പക്ഷേ അടിച്ച് പരത്തിയെടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കീറിപ്പോവും. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കറുത്തള്ളും വെളുത്തള്ളും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമ്മളത് നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഭാഗം പുറമേക്ക് വരുന്ന രീതിയിൽ പരത്തിയെടുക്കണം. അത്രയും ഒരു സൈസിൽ പരത്തിയെടുക്കുക. പിന്നെ കുറച്ചൊരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. തീരെ കട്ടി കുറഞ്ഞു പോകരുത്, അങ്ങനെ ആകുമ്പോൾ അത് പൊട്ടിപ്പോവും. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ദമ്മ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയായിട്ട് സവാള നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ കുറച്ചധികം മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് തന്നെ മസാലയും പീസും കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും അതിൻ്റെ മേലെയായിട്ട് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ കുറച്ചുകൂടെ മസാലയും പീസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള പർദ്ദയുടെ സൈസിനനുസരിച്ച് അത് പൊട്ടിപ്പോകാണ്ട് ഇതിൻ്റെ ഫില്ലിങ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സവാളയും മല്ലിച്ചപ്പും എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇത് പൊട്ടിപ്പോകാണ്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് മുട്ടയുടെ വെള്ളം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിൽ ഇറക്കി വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിനേക്കാളും സൈസുള്ള ഒരു പാത്രത്തിൻ്റെ സെൻട്രലായിട്ട് ഒരു വട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മുടെ ഈ പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേൽഭാഗം കൂടെ ഒന്ന് വേറൊരു പാത്രത്തിലിട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പർദ്ദ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു ദമ്മാണിത്, എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു ദമ്മ് നിങ്ങൾ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ദമ്മാണ്. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.